അമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഒട്ടകം, കുറേ നേരെ ഉസ്താ ഒട്ടകം പറയാൻ തുടങ്ങിയിട്ട് ഇനി ബാക്കി കിട്ടൂലേ, കിട്ടും അപ്പോൾ പറയാം. അപ്പൊ ഇയാള് ഈ തോട്ടത്തിന്റെ ഉടമക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഒട്ടകത്തെറിഞ്ഞു. ആ ഒട്ടകം ഒരു ഇല കടിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ അയാൾക്ക് ദേഷ്യം വന്നു, ഒട്ടകത്തെറിഞ്ഞു കല്ലുകൊണ്ട്. അത് ഒട്ടകത്തിന്റെ തലക്ക് കൊണ്ടു, ഒട്ടകം അവിടെ വീണു, ഒട്ടകം ചത്തുപോവുകയും ചെയ്തു. ഇപ്പൊ ആറാബിക്ക് ആകെയുള്ള വാഹനമാണ്, അദ്ദേഹത്തിന് ആ ഒട്ടകപ്പുറത്ത് വേണം നജദ് വരെ യാത്ര ചെയ്യാൻ. 1500 കിലോമീറ്റർ പോകണം മൂപ്പർക്ക്. ഇനി എങ്ങനെ പോകാനാണ്? അയാൾക്ക് ദേഷ്യം വന്നു, അയാൾ പോയിട്ട് ഈ അറബിയുടെ തോട്ടം നോക്കുന്ന ഒരു അടിമയുണ്ട്, അയാളെ പിടിച്ചു കൊന്നു. അന്നത്തെ അമീറാണ്, ഖലീഫയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ വിളിച്ചു രണ്ടുപേരെയും, അറബി നിങ്ങൾ ഇയാളുടെ ഒട്ടകത്തെ കൊന്നല്ലേ, അതിന് ഇയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. പിന്നെ ഈ അറബിന്റെ അടിമയെ നിങ്ങൾ കൊന്നല്ലേ, അതുകൊണ്ട് നിങ്ങളെ തിരിച്ചു കൊല്ലും. ഖിസാസ് ഇസ്ലാമിന്റെ നിയമമാണ്, മനഃപൂർവ്വം അംദൻ വഖസ്ദൻ ഒരാളെ കൊന്നാൽ തിരിച്ചു കൊല്ലപ്പെടും. അത് അടിമയായിരുന്നു അയാളുടെ തോട്ടത്തിന്റെ ഉടമ, തോട്ടം നോക്കുന്ന ഒരു മാനേജർ ഇവരെ കൊന്നത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലൈക്കൽ ഖിസാസ്. ഭയങ്കര പ്രശ്നമായി. ഇപ്പൊ ഗൾഫ് നാട്ടിലൊക്കെ അങ്ങനെ പ്രശ്നങ്ങൾ വരും, എന്തെങ്കിലും അടിപിടി കേസ്, പെട്രോൾ പമ്പെന്ന് അറബി അങ്ങനെ പറഞ്ഞു, അപ്പൊ പിടിച്ച് തച്ച്, അങ്ങനെ എന്ത് ചെയ്തു, ആള് മരിച്ചുപോയി, എത്ര കേസ് കേൾക്കാറുണ്ട് അങ്ങനെ. സുബ്ഹാനല്ലാഹ്, ദേഷ്യം വരുമ്പോ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവല്ലേ. അതുകൊണ്ടാണ് പിശാച്ച് നിങ്ങളുടെ തലയിൽ കയറി ദേഷ്യം പിടിപ്പിക്കുമ്പോൾ പറയണേ, ഒരാളിങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചാടെ തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ ഞരമ്പ് ഇങ്ങനെ പെടച്ച് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴേ തങ്ങൾ പറഞ്ഞു, ലഅലമു കലിമച്ചൻ, ഒരു വാക്ക് എനിക്കറിയാം, ആ വാക്ക് ലൗ ഖാലഹ സകത്ത്, ആ വാക്ക് അയാൾ പറഞ്ഞാൽ ഈ ദേഷ്യം അവിടെ അടങ്ങും. എന്താ നബി അയാളോട് പറയേണ്ടത്? ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. അയാളോട് പറയേ, അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം, ഇത് പറയാൻ വേണ്ടി പറയേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇയാളെ പ്രതികാര ശിക്ഷ നടപ്പാക്കാൻ വിളിച്ചു വരുത്തിയപ്പോ മഹാനവറുകളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആ അറബിയുടെ ഒരു മറുപടി ഉണ്ട്. അമീറുൽ മുഅ്മിനീൻ, എന്നെ തിരിച്ചു കൊന്നാൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എനിക്കൊരു 3 ദിവസത്തെ സാവകാശം തരണേ. എന്തിന്? എന്റെ നാട്ടിലെ കുറേ പാവപ്പെട്ട എത്തിയും കുട്ടികളും വിധവകളൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ പൈസ എന്റെ കയ്യിൽ അവരൊക്കെ സൂക്ഷിക്കാൻ തരല്ലേ, ഞാനത് ബറിൽ മരുഭൂമിയിൽ എവിടെയോ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് അവർക്ക് എടുത്തു കൊടുത്തിട്ട് ഞാൻ വരാം, എന്നിട്ട് എന്നെ കൊന്നോളി. അപ്പോ നീ ഇങ്ങനെ പോയാൽ നിന്നെ എവിടുന്ന് കിട്ടും, ആര് ജാമ്യം നിൽക്കുമെന്ന് ചോദിച്ചു. ആ പറഞ്ഞു, ആരെങ്കിലും ജാമ്യം നിൽക്കണ്ടോ ഞാൻ നോക്കട്ടെ, ഇല്ലെങ്കിൽ അള്ളാഹുവാണ് ജാമ്യം, അള്ളാഹനെ വിചാരിച്ചു വിട്ടേക്കിന്ന് പറഞ്ഞു. എന്റെ കീഴിൽ യതീമുകളുണ്ട്, യതീമുകളുടെ സമ്പത്തുണ്ട്, എന്നെ ഒന്ന് വിട്ടുതരുമോ? ആര് ജാമ്യം നിൽക്കും? നിങ്ങൾ പോയാൽ നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾ എങ്ങനെ ജാമ്യത്തിൽ ഇറക്കും? അദ്ദേഹം പറഞ്ഞു, എന്നെ അറിയണ ആരും ഇവിടെ ഇല്ല, ഞാൻ ഏതോ നാട്ടുകാരനല്ലേ. ലൈസ ലീ കഫീലുൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ജാമ്യക്കാരൻ എനിക്കില്ല, എന്റെ ജാമ്യക്കാരൻ അല്ലാഹുവാണ്. എന്റെ ഗ്യാരണ്ടി അയാൾ പോയിക്കോട്ടെ. അബൂദർ, അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയോ? ഇയാള് വന്നില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും, അയാൾ കൊല്ലപ്പെടേണ്ട ആളാണ്, നിങ്ങളെ തിരിച്ചു കൊല്ലും, നിങ്ങളായിരിക്കും കൊല്ലപ്പെടുക. പറ്റുമോ? ആ പറ്റുന്ന ഇയാൾ നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല. ചല്ലാനെ വിചാരിച്ച് പറയുമ്പോ പോയിക്കോട്ടെ. അബൂദർ ബോധത്തോടുകൂടെ തന്നെയല്ലേ പറയുന്നത്? അതെ, അമീറുൽ മുഅ്മിനീൻ ബോധത്തോടുകൂടെ തന്നെയാണ്. ഇയാള് പോയി, എല്ലാവർക്കും പടക്കാൻ തുടങ്ങി. അബൂദറേ, റോട്ടുകൂടെ പോണ പാമ്പിനെ അവരെ തോൾക്കിടുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഗിഫാർ ഗോത്രത്തിന്റെ നേതാവാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ മുമ്പ് കൊള്ളക്കാരനായിരുന്നു, മുസ്ലിമാകുന്നതിന്റെ മുമ്പ്. പിന്നെ പച്ചപ്പാവമാണ്,
يمشي وحده ويعيش وحده ويموت وحده ويحشر وحده. قال رسول الله صلى الله عليه وسلم അങ്ങനത്തെ മഹാനാ. മൂന്നാമത്തെ ദിവസം വിധി നടപ്പാക്കാൻ വേണ്ടി അമീറുൽ മുഅ്മിനീൻ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുമ്പോ സൂര്യാസ്തമയത്തിന്റെ മുമ്പ്, അതല്ല ഒരു ദിവസം എന്ന് പറയുമ്പോൾ സൂര്യാസ്തമയത്തോടു കൂടെ അടുത്ത ദിവസത്തിലേക്ക് കടക്കും, മഗ്രിബ് വരെയാണ് സമയം. അസർ കഴിഞ്ഞു, ആ മനുഷ്യൻ വരുന്നില്ല. സൂര്യൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി, ഒരു രക്ഷയും കാണില്ല. ഇയാൾ വരന്റെ ഫോണൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത്. അബൂദർ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞു. മഗ്രിബാവാനായി അബൂദറിന്റെ കൈകാലുകൾ കെട്ടിക്കോളി എന്ന് പറഞ്ഞു ഉമർ തങ്ങൾ. അപ്പൊ അവൻ നിന്നെടുത്തിട്ടോ അബൂദർ റളിയല്ലാഹു അൻഹു, ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി പോവാ. അപ്പോൾ ആ മനുഷ്യനുണ്ട് ഓടി വരുന്ന, കഥച്ച് വീർത്ത് കുളിച്ചോടി വരുന്നുണ്ട്. അമീറുൽ മുഅ്മിനീൻ, ഞാൻ എത്തിയിട്ടുണ്ട്, ഞാൻ എത്തിയിട്ടുണ്ട്, ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് വിളിച്ചു. ഹാജർ, ഞാൻ എത്തി. അബൂദർ ഇറങ്ങിക്കോളുന്നു. അബൂദർ തങ്ങൾ താഴെ ഇറക്കി. ഉമർ തങ്ങൾ ഒറ്റൊരു ചോദ്യ ചോദിച്ചത്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ടായിരുന്നിട്ട് എന്തേ നിങ്ങൾ തിരിച്ചു വന്നത്? മാ ഹമലക അലാ ഹാദാ, വാട്സ് മെയ്ഡ് യു ഡു ദാറ്റ്? നിങ്ങൾക്ക് രക്ഷപ്പെട്ട് ഓടിക്കൂടായിരുന്നോ? എന്തിനു നിങ്ങൾ ഇത് പണി ചെയ്തത്? നിങ്ങൾ എന്തിനിത് ചെയ്തു? ഹത്താ ലാ യഖൂല അന്നാസു മാതതിൽ അമാന, അമീറുൽ മുഅ്മിനീനെ ഞാൻ ഇത് ചെയ്യുന്നത്, ഞാൻ ഒരാൾ വരാതിരുന്നാൽ മനുഷ്യർ പറയൂലേ വിശ്വസ്തത മരിച്ചുപോയി എന്ന്. ഇന്ന് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല, പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് വാക്ക് പാലിക്കാൻ കഴിയില്ല എന്ന്. ആളുകൾ പറയില്ലയോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അങ്ങനെ ആരും പറയരുത്, അമാനത്ത് നഷ്ടപ്പെട്ടിട്ടില്ല, വാക്കുകൾക്ക് വിലയുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കാതിരുന്നാൽ അള്ളാനെ വിചാരിച്ച് എനിക്ക് വേണ്ടി സാക്ഷി നിന്ന അബൂദർ തെറ്റിദ്ധരിക്കപ്പെടൂലേ? അയാളെങ്കിലും വിചാരിക്കൂലേ അള്ളാന്റെ പേര് പറഞ്ഞ ഒരാൾ എന്നെ പറ്റിച്ചല്ലോ എന്ന്? അബൂദർ വിചാരിക്കൂലേ? അമീറുൽ മുഅ്മിനീൻ, ജനങ്ങളെ വിചാരിക്കൂലേ? മാതത്തിൽ അമാന, വിശ്വസ്തത മരിച്ചുപോയി എന്ന് പറയൂലേ? അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. അബൂദർ തങ്ങൾ ചോദിച്ചു, അബൂദറേ റളിയല്ലാഹു അൻഹു, അബൂദറേ, ഇങ്ങനെ ഒരാൾ ഏതോ നാട്ടുകാരൻ, പേരും നാടും ഊരും നിങ്ങൾക്ക് തിരിയാതെ, നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇയാൾ എവിടുന്ന് വന്ന ആളാണ്, അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു? അബൂദറേ, സ്വന്തം ജീവനാണ് നിങ്ങൾ എൻഡേഞ്ചർ ചെയ്യുന്നത്, ജീവൻ അപായപ്പെടുത്തിയിട്ടാണ് നിങ്ങളെ നിൽക്കുന്നത്, എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു? അമീറുൽ മുഅ്മിനീനെ, ഹത്താ ലാ യഖൂല അന്നാസ് മാതൽ അഹദ് വൽ വഫാ, അമീറുൽ മുഅ്മിനീനെ, ഒരാൾ വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കപ്പെടുമെന്നും അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ആ മനുഷ്യനെ വിശ്വസിക്കാമെന്നും ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ എങ്ങാനും അത് ചെയ്തില്ല എങ്കിൽ അള്ളാന്റെ പേര് പറഞ്ഞാൽ പോലും ഒരാളും ഒരാളെയും സഹായിക്കില്ല എന്ന കാലം വരൂലേ? ആളുകൾ അങ്ങനെ വിശ്വസിച്ചു പോകില്ലേ? അള്ളാന്റെ പേര് പറഞ്ഞാൽ പോലും, അള്ളാഹുവിനെ വിളിച്ച് റബ്ബിന്റെ പേരിൽ ജാമ്യമെടുത്താൽ പോലും ആളുകൾക്ക് വിശ്വാസമില്ലാത്ത കാലമാവില്ലയോ? അതുകൊണ്ടാണ് ഞാനത് ഏറ്റെടുത്തത്. ഇത് രണ്ടും കേൾക്കുമ്പോ മരിച്ചുപോയ ആ മനുഷ്യന്റെ ആ ഒരു തോട്ടത്തിന്റെ ഗാഡായ അവിടുത്തെ സൂക്ഷിപ്പുകാരനായ മനുഷ്യന്റെ പിതാവ്, അയാളാണല്ലോ ഈ ശിക്ഷ നടപ്പാക്കാൻ, അയാൾക്കാണല്ലോ അതിന് ധാർമ്മികമായിട്ടുള്ള അവകാശമുള്ളത്, നടപ്പാക്കേണ്ടത് ഖാദിയാണ്. പക്ഷെ ആ വാപ്പ അവിടെ ഉണ്ടാവുക, എന്റെ മകനെ കൊന്ന ആളല്ലേ? അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, ഞാൻ എന്റെ മനസ്സ് മാറുന്നു. അമീറുൽ മുഅ്മിനീൻ, ഈ മനുഷ്യനെ കൊല്ലരുത്, ഈ മനുഷ്യനെ ശിക്ഷ നടപ്പാക്കരുത്, അധികം ഇയാൾക്ക് മാപ്പ് കൊടുക്കുകയാണ്. എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്തത്?
ജനങ്ങൾ പറയൂലേ ഞാൻ ഇതുപോലും ചെയ്തില്ലെങ്കിൽ മാതത്തെ റഹ്മ കാരുണ്യം വിചാരിക്കൂലേ. ഇങ്ങനെ സത്യസന്ധരായ രണ്ടാളുകൾ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ കൽബിൽ കരുണ തോന്നണ്ടയോ അമീറുൽ മുഅ്മിനീൻ, അതുകൊണ്ട് ഞാൻ നിരുപാധികം മാപ്പ് കൊടുക്കുന്നു എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ. ഈമാനാണത്, വാക്കിൻ്റെ വിലയുണ്ട്. അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ പിന്നെ അവിടെ വിശ്വസിക്കും. അള്ളാഹിനെ പറ്റി വല്ലാഹി നാലട്ടം പറഞ്ഞു നുണ പറയാ, അത് മുസ്ലിം ചെയ്യൂല, ആ ചെയ്യാൻ പാടില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹുവിനെ വിചാരിക്കേണ്ട പോലെ, അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാകേണ്ട പോലെ നിങ്ങൾക്ക് ബോധമുണ്ടാവണേ. അതുകൊണ്ട് മുസ്ലിം നമ്മുടെ മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരണം. ഇസ്ലാം എന്നത് സംസ്കാരമാണ്. പള്ളിയിലെ അഞ്ചു നേരം നിസ്കാരം കഴിഞ്ഞാലും ഇസ്ലാം ഉണ്ട് നമ്മുടെ കൂടെ, പള്ളിയിൽ മാത്രമല്ല. അതുകൊണ്ട് ആ മസ്ജിദിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദലിക, റബ്ബേ നിന്റെ ഔദാര്യം എനിക്ക് നൽകണമേ. പള്ളിന്റെ ഉള്ളിൽ കടക്കുമ്പോൾ ഇഫ്തഹലി അബ്വാബ റഹ്മതിക, നിന്റെ റഹ്മത്തിന്റെ വാതിൽ തുറന്നു തരണമേ. അതിന്റെ ഉള്ളിൽ റഹ്മത്താണ്, പള്ളിന്റെ പുറത്ത് അല്ലാഹുവിന്റെ നിഅമത്താണ്. ഉള്ളിലും പുറത്തും അല്ലാഹുവിന്റെ സാമീപ്യമുണ്ട്. അപ്പൊ നമ്മള് നമസ്കാരത്തിൽ